നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കടായി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്ക് ചിക്കൻ എടുത്ത് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് സുർക്ക, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. സുർക്കക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങ നീരും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് എടുത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫുൾ ഫ്രൈ ചെയ്യരുത്, ഹാഫ് ഫ്രൈ ചെയ്താൽ മതി. നമുക്കിതൊന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അവിടെ ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കോരിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളവ കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതേ ഓയിലിലേക്ക് നമുക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം. ഇതേ ഓയിലാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റണം. ഉള്ളി നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷമേ ബാക്കി ചേരുവകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി ജ്യൂസ് അടിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല കളറുള്ള തക്കാളി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ കടായിക്ക് നല്ല കളർ ഉണ്ടാവുള്ളൂ. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഈ 3 പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ. അത് 3 കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്യൂബായി കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കോ, ഉള്ളിയും, മല്ലിച്ചപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ അതും കൂടി ഇളക്കി ഒന്നും കൂടി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. നമ്മുടെ ടേസ്റ്റ് ചെയ്യാനുള്ള കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ഇതിന് നല്ല റെഡിഷ് കളറാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. ഞാൻ വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷായിട്ടാണ് ഈ കടായി ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.